സംസ്ഥാനത്ത് ഇന്ന് ഒരാൾക്കാണ് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചത് എറണാകുളത്താണ് പോസിറ്റീവ് കേസ് കണ്ടെത്തിയത് രോഗം സ്ഥിരീകരിച്ചയാൾ ചെന്നൈയിൽ നിന്നും വന്നയാളാണ് ഇയാൾക്ക് വൃക്കരോഗവും ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂരിൽ പത്തുപേർക്ക് ഇന്ന് ചികിത്സാഫലം നെഗറ്റീവായി സംസ്ഥാനത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരിൽ പതിനാറ് പേരാണ് ഇനി ചികിത്സയിലുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് മുപ്പത്തിമൂന്ന് ഹോട്ട്സ്പോട്ടുകളാണുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ച് ഇന്ന് നൂറു ദിവസം തികഞ്ഞു തുടക്കത്തിൽ തന്നെ രോഗവ്യാപനം പിടിച്ചു നിർത്താൻ സംസ്ഥാനത്തിന് സാധിച്ചു രണ്ടു മാസങ്ങൾക്കിപ്പുറം രോഗത്തിന്റെ ഗ്രാഫ് സമനിലയിലാക്കാൻ കേരളത്തിന് കഴിഞ്ഞു നൂറു ദിവസം പിന്നിടുമ്പോൾ രോഗവ്യാപനത്തിന്റെ നിരക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിലാണ് നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾക്കായി സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇനിയും രോഗം വന്നാൽ നേരിടാനും കേരളം സജ്ജമാണ് സംസ്ഥാനം വൈറസ് വ്യാപനത്തെ പിടിച്ചു നിർത്തുന്നതിൽ വലിയ തോതിൽ വിജയിച്ചതുകൊണ്ട് രോഗവ്യാപനം കുറഞ്ഞു എന്ന് വിചാരിക്കരുത് ഇനിയുള്ള നാളുകൾ പ്രധാനമാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചിട്ട് ഇന്നേക്ക് നൂറു ദിവസമാവുകയാണ് ജനുവരി മുപ്പതിന് വിദേശത്ത് നിന്ന് കേരളത്തിൽ വന്ന വിദ്യാർത്ഥിക്കാണ് ആദ്യമായി ഈ രോഗം സ്ഥിരീകരിച്ചത് ആ തുടക്കഘട്ടത്തിൽ തന്നെ മറ്റുള്ളവരിലേക്ക് രോഗം പടരുന്നില്ല എന്ന് ഉറപ്പു വരുത്താൻ നമുക്ക് സാധിച്ചു മാർച്ച് ആദ്യ വാരമാണ് കേരളത്തിൽ കോവിഡിന്റെ രണ്ടാമത്തെ വരവുണ്ടാകുന്നത് രണ്ട് മാസങ്ങൾക്കിപ്പുറം ആ രോഗത്തിന്റെ ഗ്രാഫ് സമനിലയിലാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം കറവ് ഫ്ളാറ്റൻ ചെയ്തു എന്നർത്ഥം നൂറു ദിവസം പിന്നിടുന്നതും രോഗസൌഖ്യത്തിൻ്റെ നിരക്ക് ലോകത്തെ തന്നെ ഏറ്റവും മികച്ചതായിരിക്കുന്നതുമായ ഈ ഘട്ടത്തിൽ കേരളത്തിന് പുറത്തുനിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്നുമുള്ള നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ നാം നാട്ടിലേക്ക് സ്വീകരിക്കുകയാണ് അവരെ പരിചരിക്കുന്നതിന് വേണ്ട എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരു മൂന്നാം വരവ് ഉണ്ടാകാതെ നോക്കാൻ എല്ലാം ചെയ്യുകയാണ് ഉണ്ടായാൽ തന്നെ അതിനെ നേരിടാനും അതിജീവിക്കാനും എല്ലാ അർത്ഥത്തിലും നാം സജ്ജമാണ് ഇതുവരെ ഉണ്ടായിരുന്ന മാതൃകാപരമായ സഹകരണം പൊതുസമൂഹത്തിൽ നിന്ന് വർദ്ധിച്ച തോതിൽ ഉണ്ടാകേണ്ട ഘട്ടമാണിത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊറോണ വൈറസ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ് രാജ്യത്ത് ഇതുവരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മരണങ്ങളുണ്ടായി എന്നാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തുവിട്ട ഔദ്യോഗിക കണക്ക് നമ്മുടെ സംസ്ഥാനം വൈറസ് വ്യാപനത്തെ പിടിച്ചു നിർത്തുന്നതിൽ വലിയ തോതിൽ നമുക്കിനി ഒന്നും ചെയ്യാനില്ല എന്നതിൻ്റെ സൂചനയായിട്ട് അതെടുക്കരുത് ഇനിയുള്ള നാളുകൾ പ്രധാനമാണ് ഇനിയുള്ള നാളുകളിലാണ് കൂടുതൽ കരുത്തോടെയും ഐക്യത്തോടെയും നാം ഇടപെടേണ്ടത് ഞായറാഴ്ച ദോഹയിൽ നിന്നുള്ള വിമാനം തിരുവനന്തപുരത്തെത്തും എയർപോർട്ടിൽ ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ വിദേശത്തു നിന്നും എത്തുന്നവർ പ്രവർത്തിക്കാൻ പാടുള്ളൂന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശാരീരിക അകലം പ്രധാനമാണ് വീടുകളിലും പ്രധാന ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ ആയിരിക്കും എന്നാൽ ഭക്ഷണശാലകൾക്ക് ഇളവ് നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു റെഡ് സോണിൽ നിന്ന് യാത്ര തിരിക്കുന്ന മുതിർന്ന പൌരന്മാരും കുട്ടികളും പതിനാല് ദിവസം വീടുകളിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞാൽ മതി റെഡ് സോണിൽ നിന്നും വരുന്നവരെ ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ എത്തിക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നവരെ വീടുകളിലും ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലും എത്തിക്കുന്നതിന് ഏർപ്പെടുത്തിയ പോലീസ് സംവിധാനം വരും ദിവസങ്ങളിലും തുടരും ജോലിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്കല്ലാതെ മറ്റാർക്കും വിമാനത്താവളത്തിലേക്ക് പ്രവേശനം അനുവദിക്കില്ല സംസ്ഥാനത്ത് ഓട്ടോറിക്ഷ ഓടാൻ അനുവദിക്കില്ല എന്നാൽ ചില സമയങ്ങളിൽ അനുവദിക്കണം എന്ന കാര്യം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി വിശാഖപട്ടണത്തിലെ വിഷവാതക ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ രാസവസ്തുശാലകളുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മദ്യവിൽപ്പനയ്ക്ക് ഓൺലൈൻ സംവിധാനം ആയിക്കൂടെ എന്ന സുപ്രീംകോടതി വാക്കാൽ പരാമർശിച്ചുവെങ്കിലും സംസ്ഥാനത്ത് മദ്യവിൽപ്പന ആരംഭിക്കുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടി വി